ഏവർക്കും മ്യൂസിക് വിഷൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വയലിൻ ക്ലാസ്സിലെ ഒരു ഡിവോഷൻ സോങ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ വാവ യേശുനാഥ എന്ന സോങ് ആണ് നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യേശുദാസ് പാടിയൊരു സോങ് ആണ്, വളരെ നല്ലൊരു ഗാനമാണത്. അപ്പോൾ കുറേ പേര് തിരുനാമകീർത്തനം എന്ന സോങ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ചൂടി അഡ്വാൻസ്ഡായിട്ട് നമുക്ക് വായിക്കാനുള്ള ഒരു സോങ്ങാണ് തിരുനാമകീർത്തനങ്ങൾ. അപ്പം ഇത് വളരെ ഈസിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കുന്ന ഒരു പാട്ടാണ് വാവ യേശുനാഥ. അതുമാത്രമല്ല, ഇത് നമുക്ക് പല്ലവി പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അനുപല്ലവി ചരണം എല്ലാം സെയിം ട്യൂൺ തന്നെയാണ്. വരികൾ മാത്രമേ മാറ്റുള്ളൂ, ബാക്കി ഇതിലൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗാനമാണ് നമ്മൾ എന്നിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാവ യേശുനാഥ എന്ന സോങ്ങാണ് നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ വാവ യേശുനാഥ എന്നൊരു ഗാനമാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യേശുദാസ് പാടിയ ഒരു ഡിവോഷണൽ സോങ്ങാണ്. നല്ല ഒരു മെലഡിയാണത്, നല്ലൊരു മെലഡിയാണത്. അപ്പോൾ എല്ലാവരും നല്ല കേട്ട് പരിചയമുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് അതിൻ്റെ കമ്പോസിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദാസട്ടം പാടിയിരിക്കുന്നത് ഇത് ഈ മേജർ എന്നുള്ള ഒരു സ്കെയിലിലാണ്. പക്ഷെ നമ്മളിവിടെ ഇത് ഇന്ന് നമ്മൾ വായിക്കുന്നത് നമ്മൾ ഡി മേജർ എന്നുള്ള ഒരു സ്കെയിലിലാണ് നമ്മളിന്നത് വായിക്കുന്നത്. കാരണം അത് ഈ മേജറിൽ നമ്മൾ ഒന്നാമത് പഠിച്ചിട്ടില്ല, രണ്ടാമത് അത് ഈ മേജറിൽ വായിക്കുമ്പോൾ ഒരുപാട് ഹയർ പൊസിഷനൊക്കെ കയറി വായിക്കണം. ഡി മേജറിലാണ് നമുക്കതൊരു സേഫ് നന്നായിട്ട് വായിക്കാൻ പറ്റുക. അപ്പം നമുക്ക് എളുപ്പം വായിക്കാൻ വേണ്ടി ഡി മേജറിലേക്ക് കൺവെർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇത് 3-4 എന്നുള്ള ഒരു താളത്തിലാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. 1-2-3, 1-2-3 ഇങ്ങനെയാണ് ആ സംഭവം കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നൊട്ടേഷൻ നോക്കാം. ആദ്യം വരുന്ന നോട്ട്സ് എഫ് എന്നുള്ളത് 2 ബീറ്റ്, പിന്നെ ഒരു ബീറ്റ് 1-2-3. ഇപ്പോൾ 2 ബീറ്റ് കഴിഞ്ഞ് അടുത്ത ഒരു ബീറ്റ് 3 ബീറ്റ്, അങ്ങനെയാണ് ഒരു ബാർ നമ്മൾ കൗണ്ട് ചെയ്യുക. പിന്നെ അടുത്തത് 1-2-3 FEG. ആദ്യം FFFEG, പിന്നെ F എന്നുള്ളത് 5 ബീറ്റ് നമ്മൾ ലെങ്ത് കൂട്ടി വെക്കണം. അപ്പോൾ 3 തൊട്ടടുത്തുള്ളതിൽ കൂടെ 2, അങ്ങനെ അതിൽ ടൈ ചെയ്തിട്ടുണ്ട് മുകളിൽ. അതുകൊണ്ട് 5 ബീറ്റ് ലെങ്ത് നമ്മളത് വായിക്കണം. അപ്പം നമുക്ക് ഒന്ന് വായിച്ച് നോക്കാം. ഇപ്പോൾ ആ നമ്മൾ പറഞ്ഞ നോട്ട് കഴിഞ്ഞു. അടുത്തത് AA G sharp BA. അടുത്തത് നമ്മൾ ജി നാച്ചുറൽ. ഇപ്പോൾ GG 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 GG. അപ്പോൾ ഒരു 2 ബീറ്റ് G ഫസ്റ്റ്, പിന്നെ ഒരു ബീറ്റ്, പിന്നെ 3 GG എന്നുള്ളത് സിംഗിൾ ബീറ്റ്. അടുത്ത് FGA, അടുത്ത് EDF, അടുത്ത് EE EDF D. ഇതാണിപ്പോൾ ഞാൻ പ്ലെയിനായിട്ട് വായിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ചെറിയൊരു ഗ്രേസ് എക്സ്പ്രഷനൊക്കെ കൊടുത്ത് നമുക്ക് വായിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ കുറച്ച് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടൊക്കെ വായിക്കാം. അടുത്തത് ഇവിടെ ഞാൻ ചെറിയൊരു ഒരു ടച്ച് ചെയ്തിട്ടാണ് വായിച്ചിരിക്കുന്നത്. അടുത്തത് ഇതിന് പകരം നമ്മൾ ചെറിയൊരു ഇവിടെ ഒരു ഇപ്പോൾ ഇവിടെ നമ്മൾ GG 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 നമ്മളൊരു F sharp ടച്ച് ചെയ്ത് വെച്ചു. ഇവിടെ നമ്മൾ ഇവിടെ ഒരു G ടച്ച് ചെയ്തിട്ട് വായിച്ചു. അടുത്തത് EDF D ഈ ടച്ച് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ
വളരെ സിമ്പിളായിട്ട് വായിച്ച് പഠിക്കുക. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ലെസ്സനൊന്നും അല്ല. പിന്നെ ഈ സോങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പല്ലവി വായിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അനുപല്ലവി, ചരണം എല്ലാം സെയിം ട്യൂൺ തന്നെയാണ്. ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിട്ട് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സോങ് മുഴുവനും വായിക്കാൻ പറ്റും. ലിറിക്സിന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ, ബാക്കി ട്യൂണെല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ ഡിവോഷൻ സോങ്ങുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ആവശ്യപ്പെട്ട സോങ്ങുകൾ തന്നെ ഇനിയും വരും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.